വ്യോമസേനയ്ക്ക് സല്യൂട്ട് അടിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം. ഇതിന് കാരണം മറ്റൊന്നുമല്ല, കഴുത്തപ്പം വെള്ളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തിയതിനാണ് വ്യോമസേനയ്ക്ക് ഈ സല്യൂട്ട്. അങ്ങ് ഗുജറാത്തിലെ നവ്സാരിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാലവർഷം കലിതുള്ളി പെയ്യുകയാണ്. തോരാമഴയിൽ വെള്ളപ്പൊക്കത്തിലാണ് ഇപ്പോൾ നവ്സാരി. കാലവർഷക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ രക്ഷിക്കാനായി ഗുജറാത്തിലെ BJP സർക്കാരും വ്യോമസേനയും സജീവമായി രംഗത്തുണ്ട്. നിരവധി കുടുംബങ്ങളെയാണ് വെള്ളപ്പൊക്കത്തിൽ നിന്നും വ്യോമസേന രക്ഷിച്ചത്. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തു. അതിസാഹസികമായ രീതിയിലാണ് വ്യോമസേനയുടെ ഇവിടുത്തെ രക്ഷാപ്രവർത്തനം. കഴുത്തപ്പം വെള്ളത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ വ്യോമസേന ഉദ്യോഗസ്ഥന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. വ്യോമസേന ഉദ്യോഗസ്ഥന്റെ ദൃശ്യങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. ഗുജറാത്തിലെ നവ്സാരിയിൽ കനത്ത മഴയെ തുടർന്ന് രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ കുടുങ്ങിയ സ്ത്രീയെ രക്ഷിച്ച ലഫ്റ്റനന്റ് കരൺ ദേശ്മുഖാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ഹീറോ. സ്ത്രീയെ തൂക്കുകൊട്ടയിൽ കയറ്റി ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തുകയായിരുന്നു കരൺ ദേശ്മുഖ്. തൂക്കുകൊട്ടയിൽ കയറാൻ സ്ത്രീ പേടിച്ചതോടെ കരൺ നേരിട്ടിറങ്ങുകയായിരുന്നു. അതിവേഗ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലായിരുന്നു ജനങ്ങൾക്ക് വ്യോമസേന രക്ഷകരായി മാറിയത്. അനവധി പേരെയാണ് വെള്ളക്കെട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമായി വ്യോമസേന രക്ഷപ്പെടുത്തിയത്. കരൺ ദേശ്മുഖിന് ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. ഇന്ത്യൻ വ്യോമസേനയാണ് ട്വിറ്ററിൽ വീഡിയോ പങ്കുവച്ചത്. 10,000 പേരാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത്. 100,000 പേർ ഈ വീഡിയോയിൽ കമന്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കരൺ ദേശ്മുഖിന്റെ പ്രവർത്തനം രാജ്യത്തിന് അഭിമാനമാണെന്നും ഇത് മാതൃകയാണെന്നും തുടങ്ങി അനവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. ജീവൻ പോലും തൃണവൽക്കരിച്ച് വെള്ളക്കെട്ടിൽ ജീവിതം ദുരിതത്തിലായ ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കരൺ ദേശ്മുഖ് ഉൾപ്പെടെയുള്ള വ്യോമസേന അംഗങ്ങൾക്ക് അഭിനന്ദനം അർപ്പിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ. വ്യോമസേനയുടെ ധീരതയ്ക്ക് സല്യൂട്ട് എന്നാണ് വ്യോമസേന ട്വിറ്ററിൽ പങ്കിട്ട വീഡിയോയിൽ ഭൂരിഭാഗം പേരും കമന്റ് ചെയ്തിട്ടുള്ളത്. വ്യോമസേനയുടെ അഭിമാനം വാനോളം ഉയർത്തുകയാണ് കരൺ ദേശ്മുഖിനെ പോലെയുള്ള സാഹസിക പ്രവർത്തകൻ. അതേസമയം ഗുജറാത്തിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. വെബ് ഡെസ്ക്, പത്തുമൈ ന്യൂസ്.